ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചാന്തോസ് വേൾഡിലേക്ക് സ്വാഗതം ബഷീർ ദിനത്തിൽ അവതരിപ്പിക്കാൻ ഒരു ചെറിയ പ്രസംഗം നമുക്ക് നോക്കിയാലോ മാന്യ സദസ്സിന് നമസ്കാരം മലയാള സാഹിത്യത്തിൻ്റെ പകരം വയ്ക്കാനില്ലാത്ത സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇരുപത്തിയേഴാം ചരമവാർഷികമാണിന്ന് അദ്ദേഹത്തിൻ്റെ ചരമദിനം ബഷീർ ദിനമായാണ് നമ്മൾ ആചരിക്കുന്നത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും സഞ്ചരിച്ച അദ്ദേഹം യാത്രകളിൽ കണ്ട കഥാപാത്രങ്ങളും പഠിച്ച ജീവിതാനുഭവങ്ങളും തൻ്റെ രചനകളിലും ആവിഷ്കരിച്ചു ഉറവ പറ്റാത്ത നർമ്മബോധവും ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണ രചനാരീതിയും ബഷീർ കൃതികളുടെ മാത്രം പ്രത്യേകതയാണ് സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത് ബഷീറിൻ്റെ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് ഭൂമിയുടെ അവകാശികൾ മതിലുകൾ എന്നിവ വായനക്കാരനെ സമ്മാനിച്ചത് വ്യത്യസ്തമായൊരു വായനാനുഭവം തന്നെയായിരുന്നു ചിരിപ്പിടിയോളം ഇമ്മിണി ബല്യ ഒന്ന് ലൊടുക്കൂസ് ബഡുക്കൂസ് വെളിച്ചത്തിന് വെളിച്ചം തുടങ്ങി നിരവധി പദാവലികളും ശൈലികളും അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാം ജീവിതവും സാഹിത്യവും തമ്മിലുള്ള അകലവും ജീവിത ഭാഷയും സാഹിത്യ തമ്മിലുള്ള അകലവും ില്ലാതാക്കി മലയാള മനസ്സിന്റെ ഭാഗമായ എഴുത്തുകാരൻ അദ്ദേഹത്തിന് മലയാളികൾ കൽപ്പിച്ചു നൽകിയ പേരാണ് ഭേപ്പൂർ സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്നിന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ച ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അന്തരിച്ചു ഈ സാഹിത്യവല്ലഭൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് കാൽനൂറ്റാണ്ടിലേറെ ആയിട്ടും മലയാള ഭാഷയുടെ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്